വാർത്തകൾ തുടരുന്നു. കലോത്സവത്തിലെ പ്രധാന വേദിയിൽ താരമായി സാന്റാക്ലോസ് റോബോ. ആവശ്യക്കാർക്ക് ചായയും മധുരവും പത്രവും ഒക്കെ ഈ കുഞ്ഞൻ സാന്റോ എത്തിക്കും. ലിറ്റിൽ കൈറ്റ്സിന്റെ കുഞ്ഞൻ റോബോട്ടിനെ നിർമ്മിച്ചത് പുല്ലൂരാമ്പാറ സ്വദേശിയായ മുഹമ്മദ് ബാദുഷയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയായ അതിരാണിപ്പാടത്ത് ചായയും മധുരവും പത്രവും ഏന്തി റോന്തു ചുറ്റുന്ന കുഞ്ഞൻ സാന്റാക്ലോസ് റോബോട്ടിനെ കണ്ട് ഞെട്ടിയവർ ഇതെന്ത് സാധനമെന്ന് അമ്പരന്നപ്പോൾ റോബോട്ട് മുതലാളി എട്ടാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ബാദുഷ വിശദീകരണവുമായി എത്തി. സംഭവം ലിറ്റിൽ കൈറ്റ്സിന്റെ കുഞ്ഞൻ റോബോട്ടാണ്. പുല്ലൂരാമ്പാറ സ്വദേശിയായ മുഹമ്മദ് ബാദുഷയാണ് നിർമ്മിച്ചത്. 15 മീറ്ററോളം ദൂരം മൊബൈൽ വഴി റോബോട്ടിനെ നിയന്ത്രിക്കാം. 5 ഗ്ലാസ് ചായ വരെ താങ്ങി ആവശ്യക്കാർക്ക് എത്തിക്കാൻ ഈ കുഞ്ഞിന് സാധിക്കും. ബാദുഷ വീട്ടിലിരിക്കുമ്പോൾ കൗതുകത്തിന് വേണ്ടി നിർമ്മിച്ച ക്രിസ്മസ് അപ്പൂപ്പനാണ് ഇപ്പോൾ കലോത്സവ വേദിയിൽ കൗതുകം നിറച്ച് പായുന്നത്. 4 ചക്രങ്ങളുള്ള പ്ലാറ്റ്ഫോമിലാണ് റോബോട്ടിനെ ഉറപ്പിച്ചത്. 7500 mAh ബാറ്ററിയിലാണ് പ്രവർത്തനം. തുണിക്കടയിലെ ഡമ്മിയും കാർഡ്ബോർഡും ഉപയോഗിച്ചാണ് രൂപമൊരുക്കിയത്. റോബോട്ടിനെ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സിന്റെ അധ്യാപകനാണ് കലോത്സവ പവലിനിൽ പ്രദർശിപ്പിക്കാമെന്ന് അറിയിച്ചത്. അങ്ങനെയാണ് കുഞ്ഞൻ റോബോട്ട് കലോത്സവത്തിനും എത്തിയത്. പുല്ലൂരാമ്പാറ സ്വദേശിയായ കുഞ്ഞി മുഹമ്മദിൻ്റെയും ആയിഷാബിയുടെയും 5 മക്കളിൽ ഇളയവനായ ബാദുഷയ്ക്ക് ചെറുപ്പം മുതൽ റോബോട്ട് കമ്പമുണ്ട്. കളിപ്പാട്ടങ്ങളിലും മറ്റും ബാറ്ററിയും മോട്ടോറും ഘടിപ്പിച്ച് പ്രവർത്തിച്ചായിരുന്നു തുടക്കം. ഏതായാലും ബാദുഷയും റോബോട്ടും കലോത്സവ വേദിയിലെ താരങ്ങളായി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദി